ഉത്തർപ്രദേശിലും പഞ്ചാബിലും സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം ഡൽഹിയിലെത്തിയ നിയുക്ത യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നും ബി ദേശീയ നേതാക്കളുമായി ചർച്ച തുടരും പഞ്ചാബ് മുഖ്യമന്ത്രിയായി ആം ആദ്മി പാർട്ടിയുടെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഭഗത് സിംഗിന്റെ ജന്മനാട്ടിൽ നിന്നാണ് ഇന്ന് ഉറപ്പിച്ചു തുടർഭരണത്തിന്റെ തിളക്കത്തിൽ ഇന്നലെ വൈകിട്ട് ഡൽഹിയിലേക്ക് യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മിനിറ്റോളം കൂടിക്കാഴ്ച നടത്തി മന്ത്രിസഭാ രൂപീകരണത്തിൽ ആരെയെല്ലാം പരിഗണിക്കണം എന്നത് സംബന്ധിച്ചാണ് പ്രധാന ചർച്ച നടന്നത് സാമുദായിക സമവാക്യങ്ങൾ പാലിക്കേണ്ടതും ചർച്ചയായി യു പിയിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ യോഗി ആദിത്യനാഥ് കഴിഞ്ഞ അഞ്ചു വർഷവും വിശ്രമവുമില്ലാതെ പ്രവർത്തിച്ചുവെന്ന ശേഷം മോദി ട്വീറ്റ് ചെയ്തു യു പി എ ഉയങ്ങളിൽ എത്തിക്കാൻ യോഗിക്കു കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായും യോഗി കൂടിക്കാഴ്ച നടത്തി ഡൽഹിയിൽ തുടരുന്ന യോഗി സംഘടനാ ചുമതലയുള്ള ബി ജെ പി ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷുമായും കൂടിക്കാഴ്ച നടത്തും ഹോളിക്ക് ശേഷമാകും യോഗി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക എന്നാണ് വിവരം പഞ്ചാബിൽ മാതൃകാഭരണം കാഴ്ചവെക്കാനാണ് എ എ പിയുടെ ശ്രമം എല്ലാ തിരഞ്ഞെടുപ്പ് വാഗ്ദാനവും പാലിക്കുമെന്ന പാർട്ടി കൺവീനർ കൂടിയായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉറപ്പു നൽകി മാർച്ച് പതിനാറിന് മുഖ്യമന്ത്രി മാത്രമേ സത്യപ്രതിജ്ഞ ചെയ്യൂ ഭഗത് സിംഗിന്റെ ജന്മനാടായ കട്ക്കർക്കല്ലിനു വെച്ച സത്യപ്രതിജ്ഞ നടക്കും ബാക്കി പതിനാറ് മന്ത്രിമാർ പിന്നീട് അധികാരമേറ്റെടുക്കും ഉത്തരാഖണ്ഡിൽ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട പുഷ്കർ സിംഗ് ധാമിക്കു പകരം ആളെത്തിയിടുന്നു ബി ജെ പി മണിപ്പൂരിൽ എൻ ബി റേൻസിംഗിന് തന്നെയാണ് സാധ്യത ഗോവയിൽ പ്രമോദ് സാവന്തിനെ മാറ്റാനിടയില്ല ബി ജെ പി പാർലമെന്ററി ബോർഡ് യോഗം അന്തിമ തീരുമാനമെടുക്കും മാതൃഭൂമി ന്യൂസ് ഡൽഹി